ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ വടകരയിൽ സി പി എം കള്ളവോട്ടിന് നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയിൽ മരിച്ചു പോയവരുടെയും വിദേശത്തുള്ളവരുടെയും പേരുകളിൽ കള്ളവോട്ടിന് ശ്രമം നടക്കുന്നുണ്ട് പാനൂരിലെ സ്ഫോടനവും ഹർജിയിൽ കോൺഗ്രസ് പരാമർശിച്ചു കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യമേ ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് കള്ളയോട്ടിന് അവിടെ സി ശ്രമിക്കുന്നു എന്ന ആരോപണം മാത്രമാണോ അതിനുള്ള തെളിവുകൾ ഈ ഹർജിക്കൊപ്പം ഉണ്ടോ എന്താണ് കോൺഗ്രസിൻ്റെ ആശങ്ക എപ്പോൾ ഹർജി പരിഗണിക്കും ഹൈക്കോടതി വിജയകുമാർ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹർജി വന്നിട്ടുള്ളത് അതായത് തെരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി കോടതിയിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് അതായത് ഒന്ന് വടകര രണ്ട് ആറ്റിങ്ങൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് പരാതി എത്തിയിട്ടുണ്ട് വടകരയിൽ ഗുരുതരമായ ആക്ഷേപമാണ് അതായത് പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർക്ക് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ആരോപിക്കുന്നത് അതിനാൽ അവിടെ എല്ലാ ബൂത്തുകളിലും കൃത്യമായ രീതിയിൽ ആ എല്ലാ ബൂത്തുകളിലും ക്യാമറ സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ കേന്ദ്രിക്കണം ഈ ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ വോട്ട് കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതിൽ ഈ വോട്ട് ടക്കം അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഹൈക്കോടതിയിലേക്ക് അവർ പറയുന്നു ഈ വിദേശത്തുള്ളവർ മരിച്ചുപോയവർ എന്നിവരുടെ ഒക്കെ പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ഹാജരാക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും ഇക്കാര്യം അറിയിച്ചെങ്കിലും പക്ഷേ അവർ പാർട്ടി കൂറുമൂലം അതിൽ ഇടപെടുന്നില്ല ഇനി കോടതി മാത്രമാണ് ഏക ആശ്രയമെന്നും ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് ആറ്റിങ്ങിൽ നിന്നാണ് അടൂർ പ്രകാശിന്റെ അടൂർ പ്രകാശിന് വേണ്ടി വർക്കല കഹാറാണ് കോടതിയിലേക്ക് എത്തിയത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അവിടെ വോട്ട് ഇരട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പലതവണ ഇത് ചൂണ്ടിക്കാണിച്ചതാണ് ഈ വോട്ട് വോട്ടിരട്ടിപ്പ് നടന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ ചില നടപടികൾ എടുത്തു പക്ഷേ ഇനിയും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ഇത്തരത്തിൽ ഇരട്ടിപ്പുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല കോടതി ഇടപെടണം ഇതാണ് ആവശ്യം അങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് അതല്ല ശ്രീകാന്ത് ഈ നേരത്തെ ആറ്റിങ്ങിലെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും അത് പരിശോധിക്കുകയും ഏതാനും ചില വോട്ടുകൾ മാത്രമാണ് ഇരട്ടിച്ചത് എന്ന് കണ്ടെത്തുകയും അത് നീക്കം ചെയ്തുവെന്ന് ഭരണാധികാരി അറിയിക്കുകയും ചെയ്തത് റിപ്പോർട്ടുകളായി പുറത്തു വന്നിരുന്നതാണല്ലോ ഇപ്പോൾ എന്താണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നാണോ അടൂർ പ്രകാശിന്റെ ആരോപണം തീർച്ചയായും അതാണ് അതായത് വിഷയം ഉന്നയിച്ചിരുന്നു പക്ഷേ അത് ആ ഘട്ടത്തിൽ ചെറിയ പരിശോധനകൾ മാത്രം നടത്തി ഒഴിവാക്കുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തിയത് എന്ന് അടൂർ പ്രകാശ് പറയുന്നു ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ഇരട്ടിച്ചിട്ടുണ്ട് അത് ഇട കോടതിയുടെ ഇടപെടൽ ഇല്ലാത്ത പക്ഷം അത് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെടും എന്ന് ഭയക്കുന്നതായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറയുന്നുണ്ട് എന്തായാലും ഇന്ന് കോടതി ആ കേസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം യെസ് അപ്പോൾ ഈ രണ്ട് ഹർജികളും അടിയന്തരമായി പരിഗണിക്കണം എന്നതായിരിക്കുമല്ലോ ആവശ്യം തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് പ്രചാരണമൊക്കെ എത്തുന്നു ദിവസങ്ങൾ കുറവാണ് അപ്പോൾ അടിയന്തര ഇടപെടൽ ഈ രണ്ട് ഹർജികളിലും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും അല്ലേ ഒരു സംശയവും വേണ്ട അടിയന്തര ഇടപെടലാണ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് കാരണം ഇതിപ്പോൾ അവധിക്കാല ബെഞ്ചാണ് ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ കോടതി കൂടുന്നത് വെള്ളിയാഴ്ച മാത്രമാണ് അതിനാൽ ഒരു അടിയന്തര ഇടപെടൽ കോടതിയിൽ നിന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇനി അധികം ദിവസങ്ങൾ പോലുമില്ല ഈ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് കൂടി കണക്കിലെടുക്കണം യെസ് ആറ്റിങ്ങൽ വടകര മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടിടത്തും ഒരിടത്ത് വടകരയിൽ കള്ളവോട്ടിന് ശ്രമിക്കുന്നു അവിടെ പാനൂരിലെ സ്ഫോടനമടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആറ്റിങ്ങലിൽ വോട്ടിരട്ടിപ്പ് ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് രണ്ട് ഹർജികളും ഹൈക്കോടതി അടിയന്തരമായി പരിഗണിക്കും ഇന്ന് തന്നെ വാദം നടന്നേക്കുമെന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ജൻ എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു റിപ്പോർട്ടിലേക്ക് മാസപ്പടി കേസിൽ സി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ഐ ഓഫീസർമാരായ എൻ സി ചന്ദ്രശേഖരൻ അഞ്ജു റൈച്ചൽ കുരുവിള എന്നിവരെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തത് അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഇന്നും ഹാജരായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും രേഖകൾ കൈമാറാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അദ്ദേഹം അറിയിച്ചു അതിനിടെ മാസപ്പടി വിഷയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി അന്വേഷണം മകളിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി അവരിൽ നി ഫീസ് അത് രഹസ്യമല്ലല്ലോ എല്ലാം അക്കൗണ്ട് വഴിയാണല്ലോ എല്ലാം സാധാരണഗതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ ആ ഭാഗം അടക്കം ഉള്ളതാണല്ലോ അതിലെന്താണ് വ്യത്യസ്തയുള്ളത് അത്തരം ഒരു കാര്യം പോലും കേസിൽ ഉപയോഗിക്കാ വന്നത് നമ്മുടെ രാജ്യത്തിൽ ഒരു പുതിയ കിഴിവടക്കമായി വരുന്നു അത്രയേ ഉള്ളൂ അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അതങ്ങ് നടക്കട്ടെ

തീർച്ചയായും വിജയകുമാർ ഈ ഒരു ഘട്ടത്തിൽ സിഎംആർഎൽ എം ഡി ശശിധരൻ കടത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ തുടർച്ചയായി നൽകുന്ന നോട്ടീസുകൾക്ക് അദ്ദേഹം ഹാജരാകാത്ത സാഹചര്യത്തിൽ വീണ്ടും നോട്ടീസ് നൽകി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തന്നെയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം കാരണം ഇന്നലെ ഈ സി ബന്ധപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരാണ് സി എം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ ഒപ്പം തന്നെ മാനേജർ ചന്ദ്രശേഖരൻ ഐ ടി വിദഗ്ദ്ധ ഐടി ചീഫ് ഓഫീസറായ അഞ്ചു റേച്ചൽ കുരുവിള എന്നിങ്ങനെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ രാവിലെ പത്ത് മണി ോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് തുടർന്ന് പതിനൊന്ന് മണിയോടെ അവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു രാത്രി ഏറെ വൈകിയും ആ ചോദ്യം ചെയ്യൽ തുടർന്നു ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യൽ അവസാനിച്ചത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ ഈ ഇ ഡി ഓഫീസിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് പക്ഷേ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഈ സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് തരത്തിലാണ് ഇവരുടെ കരാറുകൾ എങ്ങനെയാണ് ഇവരുടെ ഇൻവോസ് ഉൾപ്പെടെയുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകൾ ഇ ഡിക്ക് മുന്നിൽ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ രേഖകളൊക്കെ വളരെ വിശദമായി തന്നെ ഇ ഡി പരിശോധിക്കുന്നുമുണ്ട് ഇതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക ഇതിനിടയ്ക്കാണ് ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഈ രേഖകൾ ഹാജരാക്കാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പക്ഷേ രേഖകൾ ഹാജരാക്കിയതുകൊണ്ട് മാത്രം ഈ നിലവിലെ ഇഡിയുടെ നീക്കത്തിൽ അത് മതിയാവില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അദ്ദേഹത്തെ വളരെ വിഷുമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഇഡിയുടെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ചെയ്യൽ അത് ഈ ഘട്ടത്തിൽ നിർണായകമാകുമെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും കാരണം ഈ ചെയ്യാത്ത സേവനത്തിന് ഈ വീണാ വിജയന്റെ എക്സാലോജിക്കിന് സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ എൺപത് ലക്ഷം രൂപ ഈ ലോൺ ഇനത്തിലും നൽകിയിട്ടുണ്ട് ഈ ചെയ്യാത്ത സേവനത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ തുക ലഭ്യമായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇ ഡി ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ഈ പടത്തിന്റെ സാമ്പത്തിക ക്രമക്കേടേതെ ും തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇ ഡി പരിശോധിച്ചു വരികയാണ് ഈ വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിനു ശേഷം കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീങ്ങിയേക്കും തന്നെയാണ് ഇപ്പോൾ ഇ ഡി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന സൂചന വിജയകുമാർ വിനീത ഈ ഇന്ന് ചോദ്യം ചെയ്ത പലരും ഈ അദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ മൊഴി നൽകുകയും അവരുടെ മൊഴി ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാവുകയും ചെയ്തതാണ് അപ്പോൾ അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും സൂചനകളുണ്ടോ ഇ ഡിയിൽ നിന്നോ നമുക്കിപ്പോൾ ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഈ ഇരുപത്തിനാല് മണിക്കൂർ ആ ചോദ്യം ചെയ്യൽ നീണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച ചില രേഖകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഹാജരായിട്ടുണ്ട് ഈ ചില മൊഴികളിൽ ആ ഉദ്യോഗസ്ഥർ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർ നൽകിയിരിക്കുന്ന ചില രേഖകളുണ്ട് ഈ രേഖകളാണ് ഇനി ഇ ഡിക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് ഈ മൊഴിയും ഒപ്പം തന്നെ ഇവർ നൽകുന്ന രേഖകളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പൊരുത്തക്കേടുണ്ടോ എന്നാണ് ഇ ഡി നോക്കുന്നത് അങ്ങനെ ചില സൂചനകളും ഇഡിക്ക് ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ തുടർന്നാണ് ശശിധരൻ കർത്തേക്ക് വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും നോട്ടീസ് നൽകിയിരിക്കുന്നത് പക്ഷേ ഹാജരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ രേഖകൾ ഇവർ ഹാജരാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ രേഖകളൊക്കെ തന്നെ വളരെ വിശദമായി ഇ ഡി പരിശോധിക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ ഇന്ന് മൊഴി നൽകി മടങ്ങിയ ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത വിജയകുമാർ എസ് വിനീത വി ആ വിവരങ്ങൾ നൽകിയത് സിം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു അദ്ദേഹത്തിന് അനാരോഗ്യത്തെ തുടർന്ന് ഹാജരാകാനാവില്ല എന്നാണ് അറിയിച്ചത് എന്താണ് ഇ ഡിയുടെ അടുത്ത നീക്കം കോടതിയെ സമീപിക്കുമോ എന്നതടക്കം അവർ പരിശോധിച്ചു വരുന്നുണ്ട് വിശദാംശങ്ങളാണ് വിനീത നൽകിയത് പതഞ്ജലിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ബാബ രാംദേവിനെയും പതഞ്ജലി എം ഡി ആചാര്യ ബാലകൃഷ്ണനെയും രൂക്ഷമായി വിമർശിച്ചു സുപ്രീം കോടതി നിരുപാധികം മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട ബാബ രാംദേവിനോട് യോഗയ്ക്കു നൽകിയ സംഭാവനകൾ മുൻനിർത്തി മറ്റു തെറ്റുകൾ എങ്ങനെ മാപ്പാക്കുമെന്ന് കോടതി ചോദിച്ചു ജയിലിൽ അടയ്ക്കുമെന്ന് ആചാര്യ ബാലകൃഷ്ണയ്ക്ക് കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അടുത്ത തവണ ഹാജരാകാൻ സോളിസിറ്റർ ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആർക്കെ ഇന്ന് തന്നെ ഹർജി വീണ്ടും പരിഗണിക്കുമോ കോടതി ഈ ഇവരുടേത് ഒരു ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രാഥമികമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്കുള്ള തുടർ നടപടിയിലേക്ക് പോകാനല്ലേ സാധ്യത അതിൽ കേന്ദ്രത്തിന്റെ അഭിപ്രായം കൂടി തേടാനായിരിക്കും സോളിസിറ്റർ ജനറലിനെ വിളിപ്പിച്ചതെന്ന് കരുതാം അല്ലേ തീർച്ചയായിട്ടും പക്ഷേ ഈ കോടതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് തീരുമാനം അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ഈ കേസ് ഇനി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ നൽകിയിട്ടില്ല സോളിസിറ്റർ ജനറൽ ഹാജരാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ കേസിന് പരിഗണിക്കുന്നില്ല വിജയൻ ഇനി അടുത്ത അവധിക്കായിരിക്കും കേസ് കേൾക്കുന്നത് ഇന്ന് നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത് ആചാര്യ ബാലകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം പതഞ്ജലിയുടെ സംഘം ആദ്യം കോടതിയിലെത്തി അതിനു മുൻപ് തന്നെ ബാ രാംദേവ് അടക്കമുള്ള ും കോടതിയിലെത്തിയിരുന്നു കോടതി നടപടികൾ തുടങ്ങിയതിന് ശേഷം രണ്ടാം ഘട്ടമായിട്ടാണ് ഈ കേസ് അൻപത്തിയൊന്നാം ഇനമായിട്ടാണ് കോടതി കേട്ടത് ആ ഘട്ടത്തിൽ രാം ബാബ രാംദേവും ഒപ്പം ആചാര്യ ബാലകൃഷ്ണയും അവിടെ ഉണ്ടായിരുന്നു ആദ്യ ചോദ്യം ജസ്റ്റിസ് ഹിമാ കോലിയുടെ ഭാഗത്തു നിന്നായിരുന്നു ബാബ രാംദേവാണ് താനെന്നും താൻ ഈ പതഞ്ജലിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് എന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റ് താൻ താനോ തൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനമോ ഉദ്ദേശിച്ചിട്ടില്ല എന്നും അഥവാ ഏതെങ്കിലും കോടതിയുടെ ശ്രദ്ധയിൽ ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാപ്പാക്കണം എന്നും നിരുപാധികം ഇക്കാര്യത്തിൽ മാപ്പപേക്ഷിക്കുന്നു എന്നും ബാബ രാംദേവ് കോടതിയിൽ പറഞ്ഞു ആ ഘട്ടത്തിൽ ജസ്റ്റിസ് ഹിമാ കോലി ചോദിച്ചത് താങ്കൾ നൽകിയ സംഭാവനകൾ അത് കോടതിക്ക് അറിയാം താങ്കളുടെ വക്കൽ വക്കീൽ കോടതിയെ അക്കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് മാത്രം മുൻനിർത്തിക്കൊണ്ട് മറ്റു തെറ്റുകൾക്കുള്ള അവകാശമായി അതിനെ കരുതി മാപ്പാക്കാൻ കോടതിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് തിരിച്ചു കോടതി അങ്ങോട്ട് ചോദിച്ചത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നും അതിന്മേൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് നിങ്ങളിൽ നിന്നും കോടതി പ്രതീക്ഷിക്കുന്നതെന്നും ഏതെങ്കിലും െങ്കിലും കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ള മറുപടി പറയുന്നതിൽ ഒരർത്ഥമില്ലെന്നും ജസ്റ്റിസ് ഹിമാ കോലി വ്യക്തമാക്കി തുടർന്ന് ആചാര്യ തുടർന്ന് ബാബ രാംദേവ് തൻ തനിക്കും തൻ്റെ സ്ഥാപനത്തിനും തെറ്റുപറ്റി കോടതി ഉത്തരവ് ധിക്കരിക്കുക എന്നത് ലക്ഷ്യമായിരുന്നില്ല പക്ഷേ തെറ്റ് സംഭവിച്ചു തെറ്റ് സംഭവിച്ചതുകൊണ്ട് നിർവ്യാജം തങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് തെറ്റ് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷേ കോടതി അന്നും അംഗീകരിക്കുന്ന രീതിയിലേക്ക് എടുത്തില്ല ആചാര്യ ബാ ബാലകൃഷ്ണനെ കോടതി വിളിച്ചു എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് എം എന്ന നിലയിൽ നിങ്ങളല്ലേ വിശദമാക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചു ആചാര്യ രാംദേവ് പറഞ്ഞതുപോലെ മാപ്പപേക്ഷ അദ്ദേഹം ആവർത്തിച്ചു പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങളെ ന്യായീകരിക്കാനായിട്ട് ആചാര്യ ബാലകൃഷ്ണ ഒരു ശ്രമം നടത്തി വളരെ ശക്തമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് കോടതി ചോദിച്ചത് മനസ്ഥിതി മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അങ്ങനെയാണെങ്കിൽ ജയിലിൽ അയക്കാൻ തയ്യാറാണ് എന്ന് കോടതി പറഞ്ഞു തൊഴുകൈകളോടെയാണ് ആചാര്യ ബാലകൃഷ്ണ അതിനെ നേരിട്ടത് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു ആ ഘട്ടത്തിലാണ് സോളിസിറ്റർ ജനറൽ ഹാജരുണ്ടോ എന്ന് കോടതി ചോദിച്ചത് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് ആ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഏതായാലും കോടതി ആലോചിക്കുന്നില്ല മാപ്പപേക്ഷ ഉചിതവും കൃത്യമായിട്ടുമുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് നടപടികൾ തുടർന്നേ മതിയാവുകയുള്ളൂ എല്ലാ വിഷയങ്ങളും വിലയിരുത്തും അത് വിലയിരുത്തിയേ മതിയാകൂ പൊതുജനങ്ങൾക്ക് ഈ വിധത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദേശം ഉണ്ടാക്കുന്ന ഹാനി അത് വളരെ വലുതാണ് അത് ഇനിയെങ്കിലും സമൂഹം ഉൾക്കൊള്ളണം എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ കോടതി പങ്കുവച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ആ ദിവസവും രണ്ടുപേരും കോടതിയിൽ ഹാജരാകണം യെസ് ഒരു ഘട്ടത്തിൽ ആചാര്യ ബാലകൃഷ്ണയോട് നിങ്ങളെ ജയിലിൽ അടക്കേണ്ടി വരുമെന്ന് കോടതിക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു അടുത്ത തവണ ഹാജരാകണമെന്ന് സോളിസിറ്റർ ജനറലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് കോടതി തേടുകയാണ് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ആർക്കെ തുടരുക വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ തീപിടുത്തം നിരവധി രേഖകൾ കത്തി നശിച്ചു തീ പടർന്നത് എ സിയിൽ നിന്നാണ് എന്നാണ് വിവരം ആ രേഖകളും അലമാരകളും അടക്കം കത്തി നശിച്ചിട്ടുണ്ട് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കുന്നത് ആർക്കെ എന്താണ് സംഭവിച്ചത് അതിൻ്റെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ദൃശ്യങ്ങൾ വരുന്നുണ്ടോ തീപിടുത്തം ഉണ്ടായതിനു ശേഷമുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ വിജയൻ ഈ തീപിടുത്തമുണ്ടായത് രാവിലെ ഒൻപത് ഇരുപത്തി രണ്ടിനാണ് എ സിയിൽ നിന്ന് തീ പടർന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ഈ ആഭ്യന്തര മന്ത്രാലയം അടക്കമുള്ള മന്ത്രാലയങ്ങളിൽ ഈ ഇങ്ങനെയുള്ള ചു തണുപ്പ് കാലത്ത് നിന്ന് ചൂട് സമയത്തേക്ക് പോകുന്ന ഇടവേളകളിൽ കഴിഞ്ഞ തവണയും ചില തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചില രേഖകളൊക്കെ കത്തി നശിക്കാനും ചില നിർണായകമായ രേഖകളൊക്കെ കത്തി നശിക്കാനും കാരണമായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ഈ വിധത്തിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് പിന്നിൽ എന്താണ് താല്പര്യം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നും സമാനമായിട്ട് രേഖകൾ സൂക്ഷിച്ചിരുന്ന ചില അടക്കമുള്ളവ കത്തി നശിച്ചു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എത്ര പ്രധാനപ്പെട്ട രേഖകളാണ് പോയത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമല്ല ഏതായാലും തീയിപ്പോൾ നിയന്ത്രണ വിധേയമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ആളപായം അടക്കം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു അട്ടിമറി സാധ്യത ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും എന്ന് അറിയാൻ സാധിക്കുന്നു പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവുകളൊന്നും ഇറങ്ങിയിട്ടില്ല ഏതായാലും ആഭ്യന്തര മന്ത്രാലയത്തിലുണ്ടായ ഈ തീപിടുത്തം വളരെ പ്രധാനപ്പെട്ടതാണ് നിരവധി കത്തി നശിച്ചിരിക്കുകയാണ് വിജയൻ ഈ രേഖകൾ കത്തി നശിച്ചു എന്നതിനപ്പുറത്ത് അതിൽ ഒരു അന്വേഷണം സ്വാഭാവികമായും വേണ്ടി വരുമല്ലോ ഏത് പശ്ചാത്തലത്തിൽ ഇത്തരം തീപിടുത്തം ഉണ്ടാകുന്നു രേഖകൾ ബോധപൂർവം നശിപ്പിക്കപ്പെടാൻ ഒക്കെ കാരണമായിട്ടുണ്ട് അതൊക്കെ ഈ പരിശോധനയുടെ ഭാഗമാകേണ്ടതാണല്ലോ അപ്പോൾ ഒരു അന്വേഷണത്തിന് എന്തായാലും ആഭ്യന്തര മന്ത്രാലയം ഒരു തീരുമാനമെടുത്തേക്കും അല്ലേ കാരണം രേഖകളും അടക്കം നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കത്തി നശിച്ചു എന്നാണല്ലോ പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ അല്ലേ തീർച്ചയായിട്ടും വിജയൻ കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള ചട്ടങ്ങളുടെ അനുബന്ധമായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടി വരും പ്രത്യേകിച്ച് ഈ കേന്ദ്രസേനയുടെ പരിപാലനത്തിലുള്ള ഓഫീസുകളാണ് ഓഫീസുകളിൽ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെത് അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ വീഴ്ച എന്ന രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് വീഴ്ചയാണോ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് പിന്നീട് വിലയിരുത്തുക ആദ്യം ഏതായാലും ഇതൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ആ അന്വേഷണം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതിലുപരി ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ കത്തി നശിച്ച രേഖകൾ എന്തൊക്കെയാണ് എന്നത് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി ഒരു പ്രത്യേക ഉത്തരവ് ഉണ്ടായാൽ മാത്രമേ അത് അറിയാൻ പറ്റൂത്തിലാണ് മന്ത്രാലയത്തിലാണ് ഉണ്ടായത് രേഖകൾ കത്തി നശിച്ചിട്ടുണ്ട് എ സിയിൽ നിന്നാണ് തീ പടർന്നത് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഇത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടേക്കുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും സ്വാഗതം സുഗന്ധി മരമുറിയിൽ വയനാട് ഡി എഫ്ഒ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തൽ ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് കൊള്ളയ്ക്കൊത്താശ ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കാരിൽ നിന്ന് പണം വാങ്ങി കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതികളായേക്കും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വാച്ചർ തസ്തിക മുതൽ ഡി എഫ് ഒ തലം വരെയുള്ള ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താനാവശ്യമായ എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കാനുണ്ടോ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ വനം വകുപ്പ് വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടപടികൾ താമസിയാതെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന് ദീപക് ഇത് ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്ന നമ്മൾ ദീർഘനാളായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വനം കൊള്ളയാണ് അതിൽ ഉദ്യോഗസ്ഥർക്ക് എന്ത് വീഴ്ച പറ്റി അവരുടെ ഇടപെടൽ ഏത് തരത്തിലാണ് എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വനം കൊള്ള ആദ്യം പുറത്തു വന്നു അതുകഴിഞ്ഞ് വനം വിജിലൻസ് മേധാവി അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച കാര്യം അതായത് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് സമർപ്പിച്ച കാര്യവും അതിന്റെ ഉള്ളടക്കവും ട്വന്റി ഫോർ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് ഏറ്റവും നിർണായകമായ കാര്യം പതിനെട്ട് ഉദ്യോഗസ്ഥർ അതായത് സൗത്ത് വയനാട് ഡി എഫ് ഒ എ ഷജന മുതൽ റേഞ്ച് ഓഫീസർ കെ നീത്തു മുതൽ പതിനെട്ട് ജീവനക്കാർ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് റിപ്പോർട്ടിൽ പരാമർശം ഇവർ കൃത്യമായി പറഞ്ഞാൽ ഒരു വനം കൊള്ളയ്ക്ക് വനം ഉദ്യോഗസ്ഥർ കൃത്യമായി വിവിധ അളവിലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കൂട്ടുനിന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണുന്നത് ചിലർ മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തി ഈ വനം കൊള്ളയ്ക്ക് സഹായം ചെയ്തു മരം സഹായം ചെയ്തു ചിലർ പെർമിറ്റ് നൽകി അവിടെ പരിശോധനയ്ക്ക് പോകാതെ സഹായം ചെയ്തു അതായത് കൃത്യമായി പറഞ്ഞാൽ വിജയകുമാർ ഒരു ജീവന് ഭീഷണിയാകുന്നതിനാൽ ഇരുപത് മരം എന്ന രീതിയിൽ ഒരു പെർമിറ്റ് നൽകുന്നു ആ പെർമിറ്റ് നൽകിയെന്നതിന് പുറകിലും ചില കാര്യങ്ങളുണ്ട് കാരണം ഇതിൽ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു രേഖ ഈ നീത്തു റേഞ്ച് ഓഫീസർ ഡി എഫ് ഒക്ക് ഒരു കത്തയച്ചിരുന്നു ആ കത്ത് ഉൾപ്പെടെ വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരൻ കൃത്യമായി കണ്ടെടുത്തു ഓരോ കാര്യങ്ങളും പരിശോധിച്ചു അപ്പോഴാണ് ഇതിൽ വലിയ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചു വനം വകുപ്പിലെ മന്ത്രിയുടെ പദം കടമെടുത്താൽ വനം വകുപ്പിലെ വാച്ചർ മുതൽ ഡി എഫ് ഒ വരെയുള്ളവർ ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് അല്പം മുമ്പ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു വലിയ ഗൂഢാലോചനയും ഒരു വലിയ ആസൂത്രണവും ഈ മരമുറിക്ക് മുറിക്ക് പുറകിൽ ഉണ്ടായി എന്നുള്ളതാണ് അതായത് സുഗന്ധഗിരിയിലെ വനം കൊള്ള എന്നുള്ളത് ഒരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് ഏതായാലും സർക്കാർ ഗൗരവത്തിലെടുത്തിരിക്കുന്നു അടിയന്തരമായി തന്നെ കർശന നടപടിയിലേക്ക് നിയമ നടപടിയിലേക്ക് കടക്കും ഈ റിപ്പോർട്ടിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇരുപത് മരത്തിന് പെർമിറ്റ് നൽകിക്കൊണ്ട് നൂറ്റി ഇരുപത്തി ആറ് കോടികളുടെ മരം മുറിച്ചു കടത്തി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മുപ്പതിലേറെ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലുള്ള മേഖലയിൽ നിന്നും എങ്ങനെ ഇത്തരത്തിൽ മരം കൊള്ള നടന്നു എന്നുള്ളതും ഏറ്റവും നിർണായകമാണ് വളരെ ആ കണ്ടെത്തലും കർശന നടപടി ഉണ്ടാകും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന് വനമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നൽകിയത് ഈ റിപ്പോർട്ടോടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം